നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളർത്ത് നായയെ കുളിപ്പിക്കുന്നതിനിടയിൽ മുംബൈയിൽ തടാകത്തിൽ മുങ്ങിമരിച്ച സഹോദരങ്ങളുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. കുമാരപുരം താമല്ലാക്കൽ ശബരിയിൽ രവീന്ദ്രൻ, ദീപ ദമ്പതികളുടെ മക്കളായ ഡോക്ടർ രഞ്ജിത്ത്, സഹോദരി കീർത്തി എന്നിവരുടെ മൃതദേഹമാണ് ആലപ്പുഴ താമല്ലാക്കലിൽ എത്തിച്ച് സംസ്കരിച്ചത്. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് സഹോദരങ്ങൾ വളർത്തു നായയുമൊത്ത് രാവിലെ സവാരി നടത്തുന്നതിനിടയിലായിരുന്നു അപകടം. നായയെ കുളിപ്പിക്കുന്നതിനു വേണ്ടി കീർത്തി ഇറങ്ങുമ്പോൾ ആഴമുള്ള ദാവടി തടാകത്തിൽ തെന്നി വീഴുകയായിരുന്നു. കീർത്തിയെ രക്ഷിക്കുന്നതിനു വേണ്ടി ഇറങ്ങിയ രഞ്ജിത്തും അപകടത്തിൽപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിക്ക് വീട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ 1 മണിയോടെ സംസ്കരിച്ചു. മുംബൈ ഉപനഗരമായ ഡോംബിവലിയിൽ വർഷങ്ങളായി കുടുംബസമേതം താമസിക്കുകയായിരുന്ന രവീന്ദ്രൻ ആഴ്ചകൾക്ക് മുൻപാണ് താമല്ലാക്കൽ പുതിയ വീട് വാങ്ങി ഗൃഹപ്രവേശന ചടങ്ങ് നടത്തിയത്. ഒരു ദിവസം താമസിച്ച ശേഷമാണ് മക്കൾ മുംബൈയിലേക്ക് മടങ്ങിയത്. മാതാവ് ദീപയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ദീപയും രവീന്ദ്രനും നാട്ടിൽ തങ്ങാൻ തീരുമാനിച്ചതോടെ മക്കൾ മുംബൈയിലേക്ക് മടങ്ങുകയായിരുന്നു. രഞ്ജിത്ത്, നവി മുംബൈയിലെ ആശുപത്രിയിൽ ഹൗസ് സർജനാണ്. കീർത്തി +2 പൂർത്തിയാക്കി നിൽക്കുകയായിരുന്നു. മുംബൈ ഡോംബിവിലി വെസ്റ്റ് ഉമേഷ് നഗർ സായിചരൺ ബിൽഡിംഗ് നിവാസികളായ താമല്ലാക്കൽ തെക്ക് ശബരിയിൽ രവീന്ദ്രൻ, ദീപ ദമ്പതികളുടെ മക്കളായ ഡോക്ടർ രഞ്ജിത്ത്, കീർത്തി എന്നിവർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ബന്ധുക്കളും നാട്ടുകാരും രാവിലെ മുതൽ എത്തിയിരുന്നു. മുംബൈയിൽ നിന്ന് വിമാനമാർഗം നെടുമ്പാശ്ശേരിയിലെത്തിച്ച മൃതദേഹം രാവിലെ 10:30 വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. ദീപയുടെ സഹോദരങ്ങളായ ദിലീഷിന്റെ മകൻ അർജുൻ, ദിനേശിന്റെ മകൻ അനുഗ്രഹ്, രവീന്ദ്രന്റെ സഹോദരൻ സിബിയുടെ മകൻ ആദിത്യൻ എന്നിവരാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയതും ചിതയ്ക്ക് തീ കൊളുത്തിയതും. ദീപയുടെ അമ്മ വിജയമ്മയുടെ മരണത്തെ തുടർന്ന് 1 മാസം മുൻപ് രവീന്ദ്രനും കുടുംബവും നാട്ടിലെത്തിയിരുന്നു. ചികിത്സയുമായി ബന്ധപ്പെട്ട് ദീപയും രവീന്ദ്രനും നാട്ടിൽ തങ്ങാൻ തീരുമാനിച്ചതോടെ മക്കൾ മുംബൈയിലേക്ക് മടങ്ങുകയായിരുന്നു. മുംബൈയിൽ ജീവിതം മതിയാക്കി നാട്ടിൽ താമസിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കുടുംബം. രഞ്ജിത്തും കീർത്തിയും മുങ്ങിമരിച്ച കുളത്തിന്റെ കരയിൽ നിന്ന് ഇവരുടെ വളർത്തുനായി നിർത്താതെ കുരയ്ക്കുകയായിരുന്നു. സമീപവാസികൾ എത്തിയപ്പോൾ കരയിൽ ചെരുപ്പും ബാഗും ഇരിക്കുന്നത് കണ്ടു. ആരോ അപകടത്തിൽ പെട്ടതാണെന്ന് മനസ്സിലായി. ഉടൻ തിരച്ചിൽ നടത്തുകയും അഗ്നിരക്ഷാസേനയുടെ സഹായം തേടുകയും ചെയ്തു. കീർത്തിയുടെ മൃതദേഹമാണ് ആദ്യം കിട്ടിയത്. രഞ്ജിത്തിന്റെ മൃതദേഹത്തിനായുള്ള തിരച്ചിൽ നടത്തുന്നതിനിടെ നായ് കുളത്തിൽ ഇറങ്ങി നിൽക്കുകയും കരയിൽ കയറി കുരയ്ക്കുകയും വീണ്ടും കുളത്തിൽ ഇറങ്ങി നിൽക്കുകയും ചെയ്തത് അഗ്നിരക്ഷാസേനയുടെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് അവിടെ തിരച്ചിൽ നടത്തി. ചെളിയിൽ പുതഞ്ഞ നിലയിലായിരുന്നു രഞ്ജിത്തിന്റെ മൃതദേഹമെന്ന് മുംബൈയിൽ നിന്നെത്തിയ ബന്ധുക്കൾ പറഞ്ഞു. അതേസമയം അമേരിക്കയിൽ മലയാളി യുവാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. ഫിലദൽഫിയയിലാണ് സംഭവം. 21-കാരനായ ജൂഡ് ചാക്കോയാണ് കൊല്ലപ്പെട്ടത്. കൊല്ലം ആയൂർ മലപ്പേരൂർ സ്വദേശിയാണ് ജൂഡ് ചാക്കോ. ഞായറാഴ്ച വൈകിട്ടാണ് അജ്ഞാതനായ യുവാവ് ജൂഡിന് നേർക്ക് വെടിയുതിർത്തത്. ആക്രമണത്തിനുള്ള കാരണം വ്യക്തമല്ല. മോഷണ ശ്രമത്തിനിടെയാണ് കൊലപാതകമെന്ന് സൂചനയുണ്ട്. വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെയാണ് ജൂഡ് ആക്രമിക്കപ്പെട്ടത്. ഫിലദൽഫിയയിൽ തന്നെയാണ് ജൂഡ് ജോലി ചെയ്യുന്ന സ്ഥാപനം. അമേരിക്കയിൽ BBA വിദ്യാർത്ഥിയായ ജൂഡ് പഠനത്തിനൊപ്പമാണ് ജോലിയും ചെയ്തിരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.